പിന്നെ ഇപ്പൊ സിനിമയില് പറ്റി പറയുമ്പോ ഒരു DOP എന്ന നിലയില് ഇപ്പൊ നമ്മള് ഒരു കഥ കേൾക്കുമ്പോ എത്രത്തോളം ആ കഥ മനസ്സിലാക്കിയിട്ടാണ് ക്യാമറ ഇന്നടുത്ത് വെക്കണം അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാറ്? നമ്മൾക്ക് ഡയറക്ടർ തരുന്ന ഒരു ഫ്രീഡം പോലെ ഡയറക്ടർ ഷോട്ട് പറയും, അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മൾ കൊടുക്കണം. അതിനേക്കാൾ ബെറ്റർ കൊടുത്തില്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന സ്ഥലത്ത് വെച്ച് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നു ഫുൾ ഫ്രീഡം മഹേഷ് ഏട്ടൻ തന്നതുകൊണ്ട് നല്ല ബെറ്റർ ഫ്രെയിം. എന്നാലും ഇപ്പോ ഡയറക്ടർ പറയാന്നല്ലാണ്ട് അതിന്റെ അപ്പുറം കഥയും കൂടെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. സ്ക്രിപ്റ്റിൽ ഞാൻ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങളുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ഒരുപാട് തിരുത്തൽ എന്റെ ഭാഗത്തൊന്നും വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഞങ്ങൾ ഫൈനലൈസേഷൻ വന്ന് ഡയറക്ടർ അത് അവരുടെ ഒരു ഫ്രീ അവര് തരുന്ന ഇരുന്നൂറ് പ്രാവശ്യം ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഓരോ സീനും ഓരോ സീൻ എങ്ങനെ പറയണം, ഒരു ഡയലോഗ് എങ്ങനെ മാറ്റണം. കാര്യം ഒന്നത് ഈ ഡ്യൂറേഷനും കൂടി പോകാൻ പറ്റില്ല, ഇത്രയും ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട്. അകത്ത് നിർത്തി എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പൊ എന്റെ ആദ്യ സിനിമയ്ക്ക് നാല് ആർട്ടിസ്റ്റേ ഉള്ളൂ, പ്രശ്നമില്ല. ഇതിപ്പം നമുക്ക് സലീം കോമനേറ്റർ വേണം, അല്ലെങ്കിൽ അപ്പം അന്നാരാജൻ വേണം, അല്ലെങ്കിൽ ജാഫർക്ക വേണം, അല്ലെങ്കിൽ ഗിന്നസ് വേണം. അപ്പൊ ഇവരെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എല്ലാം ഈ രണ്ടര മണിക്കൂറിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് അത് ഭയങ്കര ടാസ്ക് ആണ്. അതുകൊണ്ട് എല്ലാരും കൂട്ടായിട്ട് ഇരുന്ന് അത് കറക്റ്റ് ചെത്തി മിനിക്ക് എടുത്തൊരു നല്ലൊരു പ്രോഡക്റ്റ് വായിക്കുമ്പോ അതിന്റെ പോരായ്മകൾ ചിലതൊക്കെ വിട്ടുപോകും. ഒരാൾ ഫ്രഷ് ആയിട്ട് വന്ന് വായിക്കുമ്പോ അതിന്ന് വീണ്ടും പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മൂന്ന് പാട്ടുണ്ടായിരുന്നു, സംസാരിക്കേണ്ട പ്രശ്നം കൊണ്ടാണ് ഒരു പാട്ട്. എനിക്ക് പാട്ട് സിനിമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല, അതുകൊണ്ട് എന്തായാലും പിന്നെ ഞങ്ങളുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും മറ്റേ പറഞ്ഞ പോലെ എല്ലാവരും ഈ റിവ്യൂ ഒന്നും കേട്ടോണ്ട് റിവ്യൂ ബോംബിക്ക് ഒന്നും കണ്ട് പടത്തെ വിലയിരുത്താതെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ അത്രയൊന്നും പറയാൻ ആളായിട്ടില്ലെങ്കിലും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ മഹേഷ് ഏട്ടൻ കണ്ട പടം എല്ലാവർക്കും അറിയാം, ഫാമിലിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടവും കുട്ടികൾ കണ്ടേ അവിടെ പെർഫോമൻസ് കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ റിവ്യൂ മറ്റു കാര്യങ്ങളും ഒന്നും നോക്കാതെ നിങ്ങൾ കുടുംബത്തോടൊപ്പം പേരറിയാത്ത കുടുംബ സ്ത്രീ അല്ല, കുടുംബ സ്ത്രീയും കുഞ്ഞാണ്. അത് കാണാൻ എല്ലാവരും തിയേറ്ററിൽ വന്നാൽ കാണാൻ പറ്റും, എൻജോയ് ചെയ്യുന്ന നൂറ് ശതമാനം ഉറപ്പാണ്. എനിക്ക് പിന്നെ ലോവൽസാനോട് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ സിനിമയില് ഭയങ്കര ക്യാമറ വർക്കിന് ഇമ്പോർട്ടന്റ് ആണ്, ക്യാമറയുടെ ഓരോ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട്. അപ്പൊ ശരിക്കും ക്യാമറ വെക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ക്യാമറ വർക്കും ഒരു മൂവി ഹിറ്റ് ആവാന് പങ്കുവെക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? വിഷ്വലി ആൾക്കാർ കാണുന്നതാണ് ക്യാമറ, അത് കഥാപരമായിട്ട് തന്നെ അത് വിഷ്വലി പോണം. ഈ സിനിമയ്ക്കും അതുപോലത്തെ വിഷ്വലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വലിയൊരു ഫ്രെയിം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയൊരു ഫ്രെയിം ഒന്നും ഇല്ല, സ്ക്രിപ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രെയിമുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോ വലിയൊരു ഫ്രെയിം എന്ന് പറയാനായിട്ടൊന്നും ഈ സിനിമയ്ക്കില്ല. ഇതൊരു കുഞ്ഞു പടമാണ്, ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്, ആ ഫാമിലി രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യം സിനിമയില് ക്യാമറ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല വർക്കാണ്, അത് ആ സബ്ജക്ട് പരമായിട്ടാണ് ആ ക്യാമറ വർക്ക് പോയിരിക്കും. അതുപോലെ ഇപ്പൊ ഇറങ്ങിയ ലാസ്റ്റ് ഇറങ്ങിയ ആവേശം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ഒരു ഇതാണ്, അതിന്റെ ക്യാമറ വർക്ക് വേറൊരു ടെർബോ മമ്മൂട്ടിയുടെ പടം അത് വേറൊരു രീതിയിലാണ് അതിന്റെ ക്യാമറ വർക്ക്. അതുപോലെ ഓരോ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാമറ വർക്കും പോണത്. അതുപോലെ ഇതൊരു ഫാമിലി സബ്ജക്റ്റ് അതായതുകൊണ്ട് ഒരു വീട്ടിൽ നടക്കുന്നത് അങ്ങനെ ഉള്ള ഇതായതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രെയിമുകൾ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്, വിഷയമാണ് അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയൊരു ഫ്രെയിം എന്നൊന്നും പറയാനോ അങ്ങനെയൊന്നും അവകാശപ്പെടാനൊന്നും ഇല്ല, നോർമൽ ഫ്രെയിമുകൾ വെച്ച് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ.